നമസ്കാരം. ഏതാണ്ട് ഒരു വർഷക്കാലം സി എക്കെതിരെ എന്തെല്ലാം പുകിലായിരുന്നു, എത്രയെത്ര ഡിബേറ്റുകൾ, എത്രയെത്ര പ്രതിഷേധങ്ങൾ. ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ കലാപം വരെ അഴിച്ചുവിട്ടു. ബംഗാളിൽ മാത്രം 10 റെയിൽവേ സ്റ്റേഷനുകളും അതിലേറെ തീവണ്ടികളും ആക്രമിച്ച് തീയിട്ടു. രാജ്യമൊട്ടുക്കും റെയിൽവേ ട്രാക്കുകൾ ഇളക്കി മാറ്റി. ഡൽഹിയിൽ അനിശ്ചിതകാല ധർണ നടത്തി. ബി ജെ പിക്കാർക്ക് എൻ്റെ വീട്ടിൽ പ്രവേശനമില്ല എന്ന ബോർഡ് വരെ പാവപ്പെട്ട മുസ്ലിങ്ങളെ കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ വൈപ്പിച്ചു. മോദി, നിങ്ങളുടെ തന്തയുടെ വകയല്ല ഇന്ത്യ എന്ന് മഹാരാജാസ് കോളേജിന്റെ പ്രവേശന കവാടത്തിൽ ബാനർ ഉയർത്തി. എം ഇ എസിന്റെ നേതൃത്വത്തിലുള്ള സ്കൂളുകളിൽ കുരുന്നുകളെ കൊണ്ട് ഇതേ വാചകങ്ങളുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിച്ചു. തട്ടമിട്ട് ചാക്കിൽ ജീവിച്ച മുസ്ലിം പെൺകുട്ടികളൊക്കെ എന്തെന്നില്ലാത്ത ആവേശത്തിൽ അമിത്ഷാ തേരേനാം ഇസ്ലാമോ ഫോബിയ എന്ന് മുദ്രാവാക്യങ്ങൾ മുഴക്കി. കേരളത്തിൽ സി എ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പല വേദികളിലും പ്രസംഗിച്ചു. ആ പ്രസംഗത്തിന് ബി ജി എം ഇട്ട് നിരവധി ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചു. പലരും മാസങ്ങളോളം വാട്സപ്പ് സ്റ്റാറ്റസുകളാക്കി. കവികൾ, കലാകാരന്മാർ, ബുദ്ധിജീവികൾ, സാംസ്കാരിക നായകർ, പാമ്പ്, പഴുതാര, ചീങ്കണ്ണി തുടങ്ങി എല്ലാം ഒന്നിച്ചു. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ വേദിയിൽ കൈകോർത്തു. പലരും അവാർഡുകൾ തിരികെ നൽകി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഡൽഹിയിൽ കലാപം അഴിച്ചുവിട്ടു. വെറും 5% വരുന്ന ആളുകൾ നടത്തുന്ന സർക്കാർ വിരുദ്ധ സമരങ്ങൾ പത്രങ്ങൾ വലിയ വാർത്തകളാക്കി ആളിക്കത്തിച്ചു. ഉപ്പുപ്പ മുറുക്കാൻ തുപ്പിയ കിണ്ടിയുമായി കേരളത്തിൽ ഒരു മുസ്ലിം വൃദ്ധൻ തെരുവിൽ സമരം നടത്തി. 1921 ആവർത്തിക്കുമെന്ന് അതേ വേഷത്തിൽ NDFകാർ റോഡിൽ പോർവിളി നടത്തി. ഷഹീൻബാഗ് മോഡൽ സമരം നാടെങ്ങും ഇളക്കി വിട്ടു. രാജ്യത്തെ ഒരു ഹിന്ദു മുസ്ലിം കലാപത്തിന്റെ എല്ലാ സാഹചര്യവും ഇവർ ഒരുക്കി. ബില്ലിനെ അനുകൂലിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. ഇടതു ചരിത്രകാരന്മാർ പോർവിളി ഉയർത്തി. ഒടുവിൽ എന്തായി? ബില്ല് പുഷ്പം പോലെ നടപ്പിലാക്കി. ഏതെങ്കിലും മുസ്ലിമിന് പൗരത്വം നഷ്ടപ്പെട്ടോ? ഇല്ല. ഏതെങ്കിലും മുസൽമാനോട് പൗരത്വം തെളിയിക്കാൻ ഉപ്പുപ്പാന്റെ കിണ്ടി ചോദിച്ചോ? ഇല്ല. ഉമ്മുമാന്റെ കബറിടം തുറക്കാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ എന്ത് സംഭവിച്ചു? ബില്ലിൽ പറഞ്ഞതുപോലെ അഭയാർത്ഥികളായി ഇവിടെ എത്തിയ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാൻ എന്നിവിടങ്ങളിലെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം ലഭിക്കാനുള്ള അപേക്ഷ സർക്കാർ സ്വീകരിച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ പൗരത്വം എടുത്തു കളയുന്നതല്ലേ ഈ ബില്ല്? അല്ല, അത് പൗരത്വം കൊടുക്കുന്ന ബില്ലാണ്. അത് പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു ബി ജെ പി പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നത്. അപ്പോഴാണ് ബി ജെ പിക്കാർക്ക് പ്രവേശനമില്ല എന്ന് നിങ്ങൾ ബോർഡ് വെച്ചത്. അത് പറഞ്ഞു തരാൻ വേണ്ടിയായിരുന്നു ബി ജെ പി പ്രവർത്തകർ പൊതുയോഗങ്ങൾ നടത്തിയത്. അപ്പോഴാണ് നിങ്ങൾ കടയടച്ച് ഹർത്താൽ ആചരിച്ചത്. സത്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ നിങ്ങളതറിയാതിരിക്കാൻ ചിലർ നിതാന്ത പരിശ്രമം നടത്തി. ഒരു കൂട്ടർക്ക് പാകിസ്ഥാൻ നൽകിയ പണം ഉപയോഗിച്ച് രാജ്യത്ത് കലാപം നടത്തി. ഈ രാജ്യത്തെ വീണ്ടും മതത്തിന്റെ പേരിൽ വിഭജിക്കലായിരുന്നു ലക്ഷ്യം. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങളിൽ ഭയം സൃഷ്ടിച്ച് ഞങ്ങളാണ് രക്ഷകർ എന്ന വേഷം കെട്ടി വോട്ട് ബാങ്ക് കൈക്കലാക്കുകയായിരുന്നു. കോൺഗ്രസിനാവട്ടെ, നരേന്ദ്രമോദിയെ ലോകത്തിന് മുൻപിൽ താറടിച്ച് രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് മോദി ഭരണത്തിൽ രാജ്യം അപകടാവസ്ഥയിലാണെന്ന് കാണിക്കാനുള്ള അവസാനത്തെ അടവും. പ്രിയപ്പെട്ട മുസ്ലിം മതവിശ്വാസികളെ, നിങ്ങൾ ഇക്കൂട്ടരുടെ കയ്യിലെ കളിപ്പാവയാണ്. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളെ കൊണ്ട് ചാടിക്കളിപ്പിക്കും, നിങ്ങളെ കൊണ്ട് കലാപം നടത്തിക്കും, നിങ്ങളെ കൊണ്ട് മുദ്രാവാക്യം മുഴപ്പിക്കും. ഇക്കൂട്ടർ നുണയുടെ കൂമ്പാരവുമായി ലോകം ചുറ്റി നിങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ സത്യം ചെരുപ്പിട്ട് പിന്നാലെ വരുന്നുണ്ടാവും. വാതിലടച്ച് കേൾക്കാതിരിക്കരുത്. സ്വന്തം നാടിനോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിബദ്ധതയാണത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.